വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ കഥാപാത്രത്തിൻ്റെ പേരാണ് തലക്കെട്ടായി നൽകേണ്ടത്. മുത്തശ്ശി, പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് മുത്തശ്ശി. സ്നേഹത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഗ്രാമീണതയുടെയും പ്രതീകമാണ് ഇതിലെ മുത്തശ്ശി. കൊച്ചുമകളായ അമ്മുവിനോട് ഗാഢമായ സ്നേഹബന്ധം മുത്തശ്ശിക്കുണ്ട്. മുത്തശ്ശിക്ക് കാഴ്ച ശക്തി ചെറുപ്പം മുതൽക്കേ വളരെ കുറവായതിനാൽ കണ്ണുകൾ അല്പം ഇറുക്കിക്കൊണ്ടാണ് മുത്തശ്ശി കാഴ്ചകൾ കാണുന്നത്. മുത്തശ്ശിയുടെ പല്ലുകൾ തേഞ്ഞും ചുവന്നുമിരിക്കുന്നു. കൂടാതെ വായിൽ നിന്ന് വെറ്റിലയുടെയും കളിയടക്കയുടെയും സുഗന്ധം ഇടയ്ക്കിടയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കും. സ്വന്തം മകളും മറ്റു ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം അകാലത്തിൽ മരണത്തിനു കീഴടങ്ങിയപ്പോൾ ജീവിതത്തിൽ മുത്തശ്ശി ഒറ്റപ്പെട്ടു. വീടും പറമ്പും പരിസരവുമൊക്കെയാണ് അവരുടെ ലോകം. ഞാവൽ മരത്തെക്കുറിച്ചും കാക്കയെക്കുറിച്ചുമെല്ലാമുള്ള അറിവുകൾ മുത്തശ്ശി അമ്മുവിന് പകർന്നു കൊടുക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുന്ന മുത്തശ്ശിയുടെ ഭാഷയും വേഷവുമെല്ലാം തികച്ചും ഗ്രാമീണമാണ്. പ്രായമാകും തോറും താൻ ചുളിഞ്ഞു ചെറുതാവുകയാണ് ചെയ്യുക എന്നും സ്നേഹിക്കുന്നവരെല്ലാം തന്നെ വിട്ടുപോയി, ഇനി താൻ മാത്രം എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നും പറയുന്നതിലൂടെ മരണത്തെക്കുറിച്ചുള്ള മുത്തശ്ശിയുടെ കാഴ്ചപ്പാടാണ് വ്യക്തമാവുന്നത്. കൊച്ചുമകളായ അമ്മു വരുന്നതോടെ മുത്തശ്ശിയുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സന്തോഷവും ഉണ്ടാവുകയും അമ്മു തിരിച്ചു പോകുമ്പോൾ അടുത്ത വർഷം കാണാമെന്ന പ്രതീക്ഷയോടെ യാത്രയാക്കുകയും ചെയ്യുന്ന മുത്തശ്ശിയെ ആണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുക. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.